ആരൊക്കെയാടാ ഈ വർഗീസ് ബാൻഡിലെ ഏഴാം കൂലികൾ? ചോദിച്ചു തന്നെയാണോ? ആണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ എന്റെ പോത്തച്ച. എന്താ പാപ്പാ, പഴയ ആംബിയർ ഒന്നും ഇല്ലേ? ഒരുത്തൻ വായിച്ച അതിനെതിരെ വായിക്കാൻ ഇപ്പോ കേൾപ്പില്ലേ? മോഹങ്ങൾ മരവിച്ചു, മോതിര കൈ മുരടിച്ചു, മനസ്സുമാത്രം മനസ്സുമാത്രം. ആദ്യം കാഞ്ഞൂർ പള്ളിയിലെ സെബസ്ത്യാനോസ് പുണ്യാളന്റെ പെരുന്നാളിന് അല്ലേ, പിന്നെ ചാലക്കുടി സെബസ്ത്യാനോസ് പുണ്യാളന്റെ പെരുന്നാളിന്, ഒല്ലൂർ ഗബ്രിയേൽ മലാഖയുടെ പെരുന്നാളിന്, അവസാനം കൊറ്റമം റോക്കി പുണ്യാളന്റെ പള്ളിയിലെ പെരുന്നാളിന്. അന്ന് തന്നെ നിങ്ങൾ തറ പറ്റിച്ചു. പോത്തച്ച നാണോ നിറയും കേട്ടു. അതായിരുന്നു അവസാനം അല്ലേ? അല്ല, ഞാൻ പിന്നെയും കാത്തു പാപ്പൻ ഒന്ന് തിരിച്ചിറങ്ങാൻ. ഒന്നും പറയാതെ എസ്താപ്പാൻ അങ്ങ് പോയി. ഇനിയിപ്പ ലൂയി പാപ്പനല്ലേ ഉള്ളൂ. പഴയ കണക്കുകളൊക്കെ ഒന്ന് തീർക്കണ്ടേ? ഞാൻ ഈ കുമരങ്കരി വന്നിരിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, കള്ളിനോ പെണ്ണിനോ വേണ്ടിയിട്ടല്ല. നിങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് തോൽപ്പിക്കണം, അതെന്റെ ഒരു ആശയ. ഈ ഒരു തവണ പോത്തച്ചന മോഹം ഉപേക്ഷിച്ചാരേ, അടുത്ത തവണ വാ, ഞാൻ തോറ്റു നിന്നേക്കാം. ഇല്ല പാപ്പാ, തൊമ്മേനി ഡേവിസിന് ഞാൻ വാക്ക് കൊടുത്തുപോയി. ഇത്രയും കാലം പഠിച്ചതും വായിച്ചതും കേട്ടതും ഒക്കെ ഉള്ളിൽ വെച്ചോണ്ടാ പോത്തച്ചൻ ഇറങ്ങുന്നേ. വിട്ടു തരില്ല പാപ്പാ. ഞാനും വാക്ക് കൊടുത്തുപോയി പോത്തച്ച. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മരിച്ചവർക്കും കുമരങ്കരി പള്ളിയിലെ പുണ്യാളനും അത് മാറ്റാൻ പറ്റില്ല. മരിച്ചാലും മരിക്കാത്ത ഈ മനസ്സുണ്ടല്ലോ. അത് തകർത്തിട്ട് പോത്തച്ചൻ ഇവിടെ നിന്ന് പോകൂ. അപ്പോ കാണാം. എന്റെ കർത്താവേ, ഇതാദ്യായിട്ടാ കള്ളിന്റെ കൂടെ കുപ്പിച്ചില്ല തിന്നുന്ന ഒരുത്തന് ഈ ഷാപ്പിലോട്ട് കെട്ടിയെടുത്തത്. മധുരമില്ലാത്തൊരു ചായ രണ്ട് ലഡുവും പോരട്ടെ. അങ്ങനെ പ്രിയപ്പെട്ട നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ എല്ലാത്തിനും കൂടി ഒരു പരിഹാരമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഡേവീസിന്റെ ബാൻഡിലെ വെളുത്ത തോമയുടെ അനിയൻ പോളച്ചൻ ഒരു റുപ്യ വാങ്ങാതെ ക്ലാരയെ കിട്ടും. ഏതേ, നമ്മുടെ അണ്ടിക്കമ്പനി ജോലിയുള്ള പോളച്ചൻ. ആ പെരുന്നാൾ കഴിഞ്ഞാൽ ഇവന് ഡേവീസിന്റെ ബാൻഡിൽ നല്ല ശമ്പളത്തിൽ വായിക്കാം. ദേ എസ്തപ്പാന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു വെച്ച വീടിന്റെ ആധാരം. ഇതൊക്കെ കൂടാതെ ശോസന്നയുടെയും ഇവന്റെയും കല്യാണം കുമരങ്കരി പള്ളിയിൽ വെച്ച് ഈ ഔസേപ്പ് മുന്നിൽ നിന്ന് നടത്തും. ആ അപ്പൊ ഇനി ഇതിനൊക്കെ വേണ്ടി ഞങ്ങൾ എന്നാ ചെയ്യണമെന്ന് മാത്രം അച്ചാച്ചം പറഞ്ഞാ മതി. അവക്ക് കാര്യം മനസ്സിലായി. ഒറ്റ കാര്യം മാത്രം ചെയ്താ മതി, ആർക്കും ഛേദമില്ലാത്തൊരു ഉപകാരം. എന്റെ മോൻ മത്സരത്തിന് വായിക്കരുത്. എന്റെ പൊന്നച്ചാച്ച, ക്ലാരിനെറ്റ് കയ്യിലെടുക്കുമ്പോ കൈവരക്കണ ഇച്ചാ മുംബൈ എന്ന് വായിക്കാൻ പോണേ. ഇതാണ്ടേ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. പള്ളി ബാൻഡ് ഒന്നാം ദിവസം തേക്കയല്ല. അച്ചാച്ചൻ വാത് വെക്കുന്നോ? ഇച്ചായ വാത് വെക്കുന്നോ? മോനെ സോളമാ,
ഒന്ന് നിന്നേ, അച്ചാച്ചൻ പറയട്ടെ. സോളമ്മ, നീ നിന്റെ അപ്പൻ എസ്തപ്പനേക്കാൾ നന്നായി വായിക്കുന്ന അച്ചാച്ചൻ അറിയാം. നീ വായിച്ച ബാൻഡ് ജയിക്കുകയും ചെയ്യും. ഇത് കഴിഞ്ഞാൽ നീ വായിച്ചോ, എവിടെ വേണമെങ്കിലും വായിച്ചോ. അച്ചാച്ചൻ ഇപ്പം ചെയ്യുന്ന ഈ പണിക്ക് എന്ത് കൂലി കിട്ടും? പള്ളി വിലയ്ക്ക് ഒരു കുടുംബത്തിൻ്റെ ഗതി എന്താവുമെന്ന് അറിയോ നിനക്ക്? അരി കിട്ടത്തില്ല, ഒരു കല്ല് ഉപ്പ് കിട്ടത്തില്ല, വെള്ളം കിട്ടത്തില്ല, ഇടവകയിലെ ഒരു കുഞ്ഞുപോലും മുഖത്ത് നോക്കി മിണ്ടത്തില്ല. തള്ളയും മക്കളും രാഖി രാമാനും കുമരകരി വിടേണ്ടി വരും. പുണ്യാളിനിരിക്കുന്നത് കൂടിനകത്ത്, പുറത്തു നിന്ന് കാര്യങ്ങൾ നടത്തുന്നത് അച്ഛനും പിന്നെ ഈ കപ്പ്യാരോ. എങ്ങനെയുണ്ടായിരുന്നു വായന? അവസാനത്തെ ഇട്ടിപ്പെടുവോ? ഒന്ന് പറയടി, നീ പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. രണ്ടാം റൗണ്ടിലേക്ക് എട്ട് ടീമുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പേരുകൾ വായിക്കുന്നു: മഞ്ഞു,